ഐ വി ശശി, ജോഷി, ഹരിഹരൻ, പി ജി വിശ്വംഭരൻ എന്നിങ്ങനെ കഴിവും മികവും തെളിയിച്ച പ്രശസ്തരായ സംവിധായകരുടെ മാത്രം ചിത്രങ്ങളിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കാലഘട്ടമാണ് 1990. അക്കാലത്ത് ഇന്നത്തെ പോലെ നവാഗത സംവിധായകരെ പരീക്ഷിക്കാൻ മമ്മൂട്ടി മെനക്കെടാറൊന്നുമില്ല. തൊട്ടു മുൻപത്തെ വർഷമായ 1989 ജി എസ് വിജയൻ എന്ന നവാഗത സംവിധായകനെ മമ്മൂട്ടി പരീക്ഷിച്ചിരുന്നു. പക്ഷേ ചരിത്രം എന്ന ആ ചിത്രം വലിയ പേരൊന്നും മമ്മൂട്ടിക്ക് നേടിക്കൊടുത്തില്ല. എന്നാൽ 90s തുടക്കത്തിൽ ഐ വി ശശിയുടെ സഹായിയായ ജോമോൻ എന്ന ചെറുപ്പക്കാരനൊരു അധോലോക നായകന്റെ കഥയുമായി മമ്മൂട്ടി വിടാതെ പിന്തുടർന്നു. പക്ഷേ മമ്മൂട്ടി പിടികൊടുത്തില്ല. മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരുന്ന ചിത്രങ്ങളുടെ സെറ്റിൽ ജോമോൻ നിരന്തരം കയറി ഇറങ്ങിയപ്പോൾ രണ്ടും കൽപ്പിച്ച് മമ്മൂട്ടി സമ്മതം പോയി. ചെറുപ്പക്കാരനും പുതുമുഖവുമായ ഒരാൾക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തത് വലിയ വാർത്തയുമായി. മമ്മൂട്ടി നിങ്ങൾ ചീത്തപ്പേര് സ്വയം ഉണ്ടാക്കി വെക്കരുതെന്ന് പ്രമുഖരായ പല സംവിധായകരും നിർമ്മാതാക്കളും മമ്മൂട്ടി ഉപദേശിച്ചു. പോയാ പോകട്ടെ, ഒരു സിനിമയല്ലേ എന്നായിരുന്നു ഉപദേശിക്കാൻ വന്ന പലർ മമ്മൂട്ടി കൊടുത്ത മറുപടി. ഒടുവിൽ 1990 നവാഗതനായ ജോമോന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി അധോലോക നായകനായി പ്രത്യക്ഷപ്പെട്ട സാമ്രാജ്യം എന്ന ചിത്രം പലരുടെയും മുൻവിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു വമ്പൻ വിജയത്തിന്റെ വെന്നിക്കുടി പാറിച്ചത്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലേക്കും തെലുങ്കിലേക്കും മൊഴി മാറ്റിയപ്പോഴും കണ്ണഞ്ചിക്കുന്ന വിജയമായിരുന്നു സാമ്രാജ്യം നേടിയത്. You are watching me on MetroMatinee.com. Subscribe for more videos. Subscribe now. Thank you.